ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റിൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ CB300R എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു വോക്കറൗണ്ട് വീഡിയോ ആണ്. റൈഡിങ് വീഡിയോ ഞാൻ എടുത്തായിരുന്നു, പക്ഷേ എൻ്റെ മെമ്മറി കാർഡ് പണി നിന്നു. അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റൈഡിങ്ങിൻ്റെ. ഞാൻ റൈഡ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. വേറെ ഒന്നുമല്ല, ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വെയ്റ്റ്ലെസ്സാണ് ഈ വണ്ടി. അതായത് തീരെ വെയിറ്റില്ല ഈ വണ്ടിക്ക്. നമുക്കൊരു സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സീനാണ്. ഡോമിനോർ ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ്, അതായത് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു സൈക്കിൾ കൊണ്ട് നടക്കുന്ന ഒരു ഫീൽ, അതായത് എനിക്ക് പ്ലാറ്റിനെ ഓടിക്കുന്ന അതേ ഫീൽ തന്നെ എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴും കിട്ടിയത്. പിന്നെ ഈ വണ്ടിയുടെ പെർഫോമൻസ് പ്ലാറ്റിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് നമുക്ക് ഡോമിനറായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഡ്യൂക്ക് 390 ആയിട്ട് കമ്പയർ ചെയ്യാം. ഡ്യൂക്ക് 250 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഡ്യൂക്ക് 250 സിമ്പിളായിട്ട് അടിച്ചു കളയും. ഇവന് എതിരാളികൾ ഡോമിനർ, ഡ്യൂക്ക് 390 എന്നൊക്കെ പറയാം. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകതകൾ നമുക്ക് ഓരോന്നോരോന്നേ പറയാം. ഈ എൻ്റെ USD ഫോക്സ് അപ്സൈഡ് ഡൗൺ ഷോയുടെ USD ഫോക്സ് ആണ് വരുന്നത്. ഇത് 2019 മോഡലാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാർട്സുകൾ വരുന്ന ഈ വണ്ടിയിൽ. ഇതിൻ്റെ CKD യൂണിറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇതിൻ്റെ പാർട്സ് എല്ലാം ഇമ്പോർട്ടഡ് പാർട്സ് ആണ്. ഇതിൻ്റെ പാർട്സൊക്കെ ജാപ്പാനിൽ നിന്നും തായ്ലാൻഡിൽ നിന്നാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇന്ത്യയിലാണ് അത് അസംബിൾ ചെയ്തേക്കുന്നത്. അതിനാണ് ഈ CKD യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 151 mm ആണ്. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് 800 mm ആണ്. ഓൾമോസ്റ്റ് സിമിലർ ടു ബജാജ് ഡോമിനർ. ഞാൻ ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് അത്ര സീനൊന്നും തോന്നിയില്ല. ഇത് 286 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, വിത്ത് 30 BHP പവർ. ഇത് 2019 BS4 എഞ്ചിനാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഈ വണ്ടിക്ക് ഒരു 146 kg വരുള്ളൂ വിത്ത് ഫ്യൂൽ. ഇത് നമ്മുടെ ടയറിൻ്റെ എയർ പ്രഷർ എത്ര വേണമെന്നുള്ളത് മെൻഷൻ ചെയ്തേക്കണാണ്. അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും ടയറിൽ എന്തോ എയർ അടിക്കണമെന്നുള്ളത് മെൻഷൻ ചെയ്തേക്കണാണ്. ഇതിൻ്റെ അലോയ്സ് ഗോൾഡൻ പെയിൻറ് ചെയ്തേക്കണാണ് കേട്ടോ പുറത്തു നിന്ന്. നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ് വന്നേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഡിസ്കിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, ഡിസ്ക് പ്ലേറ്റ്സ് വന്നിട്ട് പെറ്റൽ പ്ലേറ്റ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ സൈലൻസർ നൈസ് ഗോൾഡ് പ്ലേറ്റഡ് സൈലൻസറാണ്. അടിപ്പൻ ലുക്കാണത്. പിന്നെ USD ഫോക്സും ഷോക്സും അഡ്ജസ്റ്റബിളാണ്. മോണോ ഷോക്കും അഡ്ജസ്റ്റബിളാണ്. ഇതിൻ്റെ 286 cc എഞ്ചിനാണെങ്കിലും വിത്ത് 30 PS പവർ നല്ല പുള്ളിങ്ങാണ് വണ്ടിക്ക്. പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സൊക്കെ നല്ല അക്യുറേറ്റാണ്, നല്ല സ്മൂത്താണ്. ക്ലച്ചും നല്ല സ്മൂത്താണ്. വണ്ടിയുടെ മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് എല്ലാ 6000 km കൂടുമ്പോഴാണ് സർവീസ് വരുന്നത്. ഒരു 1800-2000 രൂപയൊക്കെ വരുന്നുള്ളൂ മെയിൻ്റനൻസ് കോസ്റ്റ്. പിന്നെ BS6 ഇപ്പോൾ വന്നിട്ടുണ്ട്. BS6 ലാണെങ്കിൽ ഗിയർ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്, സൈഡ് സ്റ്റാൻഡ് സെൻസറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടയേഴ്സ് വന്നിട്ട് മിഷലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് ആണ് വന്നേക്കുന്നത് ഫ്രണ്ടും ബാക്കിലും. ഫ്രണ്ട് ടയറിൻ്റെ സൈസ് 110/70 R17, ബാക്ക് ടയേഴ്സ് 150/60 R17. ഇതിൻ്റെ ഹെഡ്ലൈറ്റും ബാക്ക് ബ്രേക്ക് ലൈറ്റും പിന്നെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം LEDs ആണ്. പിന്നെ മിറേഴ്സൊക്കെ നല്ല സ്ട്രോങ് ആണ്. സംഭവം കാണാൻ ഭയങ്കര നേരിയതാണെങ്കിലും നല്ല വ്യൂ വരുന്നതാണ്. ക്ലച്ചൊക്കെ നല്ല സ്മൂത്താണ്. പിന്നെ ഹാൻഡിൽ നല്ല വൈഡാണ്, നല്ല മൂടാണ് വണ്ടി ഓടിക്കാനായിട്ട്. അതുകൊണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ വണ്ടിയുടെ എന്താ പറയുന്നത് മീറ്റർ കൺസോൾ ഒന്ന് നോക്കാം. മീറ്റർ കൺസോളിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ മെയിനായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ, അതൊക്കെയുണ്ട്. ഇപ്പോൾ ഈ വണ്ടി 18,400 ഓൾമോസ്റ്റ് 18,500 km ഓടിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇതിലില്ലാത്ത ഡിസ്പ്ലേയിൽ ഗിയർ ഇൻഡിക്കേഷൻ ഇല്ല, സൈഡ് സ്റ്റാൻഡ് നോട്ടിഫിക്കേഷനും ഇല്ല. നമുക്ക് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വണ്ടിയുടെ. നമ്മുടെ പട്ടിയുടെ സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ട് കൂടെ, ദയവായി ക്ഷമിക്കുക.